മാജിക് എന്നത് എന്നും നമ്മളിൽ അതിശയവും ആകാംക്ഷയും ഉളവാക്കുന്ന ഒന്നാണ്. നല്ല കുറച്ച് മാജിക്കുകൾ പഠിച്ച് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് അത്ഭുതപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലേ. എന്നാൽ ഇനി നിങ്ങൾക്കും ഒരു ചെറിയ മജീഷ്യനാവാം. അത്തരത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സിമ്പിളായ കുറച്ച് മാജിക് ട്രിക്സാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്പർ 12, റിപ്പിംഗ് എ കോയിൻ. ഒരു കോയൻ ഒരു പേപ്പറിൽ വെച്ച് മടക്കുകയാണ്. മടക്കിക്കഴിഞ്ഞ് പേപ്പറും അതിനുള്ളിലുള്ള കോയിനും ഒന്നിച്ച് കീറിക്കളയുന്നു. ഈ ട്രിക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ പേപ്പർ മടക്കുന്ന സമയത്ത് തന്നെ ആ കോയൻ പതിയെ വഴുതി നമ്മുടെ കയ്യിലെത്തിക്കണം. അതിനായി ഈ വിധത്തിൽ മടക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ കോയൻ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാം. പിന്നീട് കോയൻ പ്രിന്റ് വന്ന ഭാഗം എല്ലാവരെയും കാണിച്ച് കോയൻ അതിലുണ്ടെന്ന് തോന്നിപ്പിച്ച ശേഷം പേപ്പർ കീറിക്കളയുക. നമ്പർ 11, റിംഗ് ഓൺ ദ റോപ്പ് ട്രിക്ക്. ഒരു റിംഗ്, ഒരു സേഫ്റ്റി പിൻ, ചെറിയ ഒരു കയർ, പിന്നെ ഒരു പീസ് തുണി, ഇവയാണ് ഈ മാജിക്കിനായി വേണ്ടത്. ഈ തുണിയെടുത്ത് ബാക്കി സാധനങ്ങളുടെ മുകളിൽ വിരിച്ച ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തുറക്കുമ്പോൾ റിംഗ് കയറിനുള്ളിൽ വന്നിട്ടുണ്ടാകും. ഈ മാജിക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണാം. തുണിയുടെ അടിയിൽ പോയി നമ്മൾ ആദ്യം കയർ ഇതുപോലെ ഒരു ലൂപ്പിട്ട ശേഷം റിംഗ് അതിനുള്ളിലേക്ക് വെക്കുക. അടുത്തതായി കയറിൻ്റെ വലതുഭാഗം ഇതുപോലെ കൊണ്ടുവന്ന് പിൻ ചെയ്തു വെക്കണം. എന്നിട്ട് ഈ ലൂപ്പ് കുറച്ച് വലുതാക്കിയ ശേഷം അതിൽ വിരൽ വെക്കുക. അവസാനം വലത്തെ അറ്റത്തെ കയറ് പിടിച്ച് വലിക്കുമ്പോൾ ഇതുപോലെ റിംഗ് കയറിനുള്ളിലാവുന്നു. ഇങ്ങനെയാണ് ഈ റിംഗ് ആൻഡ് ഡ്രോപ്പ് മാജിക് ചെയ്യുന്നത്. നമ്പർ 10, മാജിക് സ്ലാപ്പ് കാർഡ് ട്രിക്ക്. ഇനി കാർഡ് വെച്ചുള്ള ഒരു മാജിക് ട്രിക്ക് കാണാം. നിങ്ങളുടെ സുഹൃത്തിനോട് ഇഷ്ടമുള്ളൊരു കാർഡ് പിക്ക് ചെയ്യാൻ ആവശ്യപ്പെടുക. എന്നിട്ട് കാർഡ് നോക്കിയ ശേഷം തിരിച്ച് ആ കൂട്ടത്തിലേക്ക് വെക്കാൻ പറയുക. പിന്നീട് അതിലെ കുറച്ച് കാർഡുകളെടുത്ത് സുഹൃത്തിനെ ഏൽപ്പിച്ച ശേഷം പെട്ടെന്ന് സ്ലാപ്പ് ചെയ്യുമ്പോൾ അവരെടുത്ത് അതേ കാർഡ് തന്നെ അവരുടെ കയ്യിൽ വരുന്നു. ഈ മാജിക് ചെയ്യാനായി അവർ കാർഡ് തിരിച്ചു വെക്കുന്ന സമയത്ത് ആ കാർഡ് ഇതുപോലെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണം. അവരെടുത്ത കാർഡ് തന്നെ താഴെ വരുന്ന രീതിയിൽ വെക്കണം. ശേഷം ആ കാർഡുകൾ സുഹൃത്തിനെ ഏൽപ്പിക്കുകയും അവരത് ലൂസായിട്ടാണ് പിടിച്ചിരിക്കുന്നത് എന്നും ഉറപ്പുവരുത്തുക. ഇതുപോലെ തന്നെ കാർഡ് പിടിക്കാനും ശ്രദ്ധിക്കണം. ശേഷം ഇങ്ങനെ സ്ലാപ്പ് ചെയ്ത് കാർഡുകൾ നമ്മുടെ കയ്യിലാക്കണം. പെട്ടെന്ന് ഇതുപോലെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവസാനമുള്ള കാർഡ് മാത്രമേ ആ വ്യക്തിക്ക് കയ്യിൽ കിട്ടുകയുള്ളൂ. കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ എത്ര സ്പീഡിലാണ് സ്ലാപ്പ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. നമ്പർ 9, ടേൺ പേപ്പർ ഇൻ ടു ക്യാഷ്. അടുത്തതായി ഒരു കഷ്ണം പേപ്പർ ക്യാഷ് ആക്കുന്ന മാജിക് കാണാം. ഒരു ചെറിയ കഷ്ണം പേപ്പർ കയ്യിലെടുത്ത ശേഷം ഒരു ലൈറ്റർ ഉപയോഗിച്ച് അത് കത്തിക്കുന്നു. കത്തിത്തീരുന്നതിന് മുമ്പ് കൈയൊന്ന് വീശിയപ്പോഴേക്കും അതാ പേപ്പർ ഒരു നോട്ടായി മാറിയിരിക്കുന്നു. ഇത് വളരെ സിമ്പിളായൊരു മാജിക്കാണ്. ആദ്യം ഒരു നോട്ടെടുത്ത് ഇതുപോലെ മടക്കിയ ശേഷം ഉള്ളം കയ്യിൽ വെക്കുക. പേപ്പർ കത്തുന്ന സമയത്ത് ആളുകളുടെ ശ്രദ്ധ ആ തീയിലേക്ക് പോകും. അപ്പോൾ ഇതുപോലെ വീശി കയ്യിലുള്ള നോട്ട് മുന്നിലേക്ക് കൊണ്ടുവരികയും എല്ലാവരെയും നോട്ട് തുറന്ന് കാണിക്കുകയും ചെയ്യുക. കാണികൾക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാത്ത സമയങ്ങളിൽ ഈ വിദ്യ കൂടുതൽ ഫലപ്രദമാണ്. നമ്പർ 8, ഹീൽ ആൻ ആപ്പിൾ. ഒരു കടിച്ച ആപ്പിൾ പഴയതുപോലെ ആക്കുന്ന ഒരു മാജിക് ട്രിക്കാണിത്. ഈ വിദ്യ ചെയ്യാനായി നമുക്ക് രണ്ട് ആപ്പിൾ ആവശ്യമാണ്. ഒരു ആപ്പിൾ മുറിച്ച് അതിലെ വെള്ളഭാഗത്തു നിന്ന് ഇതുപോലെ മുറിച്ചെടുക്കണം. എന്നിട്ട് മറ്റേ ആപ്പിളിന് മുകളിലായി ഇതുപോലെ ഒട്ടിച്ചു വെക്കുക. കുറച്ച് ദൂരെ നിന്നേ ഈ മാജിക് ചെയ്യാവൂ, ഇല്ലെങ്കിൽ കാണികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ ആപ്പിൾ എടുത്ത് ഒരു കഷ്ണം കഴിക്കുന്നത് പോലെ അഭിനയിക്കണം. എന്നിട്ട് ഇതുപോലെ ആപ്പിൾ എല്ലാവരെയും കാണിക്കുക. ശേഷം കൈകൊണ്ട് രണ്ടു വട്ടം തടവി ആ പീസ് അവിടെ നിന്ന് മാറ്റിയാൽ നമ്മുടെ പുതിയ ആപ്പിൾ റെഡിയായി. നമ്പർ 7, ദി പാഡിൽ മൂവ്. കത്തിയുടെ രണ്ട് ഭാഗത്തുമുള്ള ഈ അഴുക്ക് ഒരു നിമിഷം കൊണ്ട് ക്ലീൻ ചെയ്യുന്ന ഒരു മാജിക്കാണിത്. വളരെ സിമ്പിളായ ഈ മാജിക്കിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നോക്കാം. ശരിക്കും ഈ കത്തിയുടെ ഒരു ഭാഗത്ത് അഴുക്കും മറ്റേ ഭാഗം ക്ലീനുമാണ്. നമ്മൾ കാണികളെ കാണിക്കുന്ന വിധത്തിലാണ് ട്രിക്ക് ഒളിഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഒരേ ഭാഗം തന്നെയാണ് രണ്ട് വിധത്തിലായി കാണിക്കുന്നത്. 180 ഡിഗ്രി തിരിച്ച് ഇതുപോലെ കാണിച്ചാൽ പെട്ടെന്ന് ആർക്കും തന്നെ മനസ്സിലാവില്ല. ശേഷം ക്ലീനായ ഭാഗം കാണിക്കുമ്പോഴും ഇത് തന്നെ ചെയ്താൽ ഈ മാജിക് സക്സസ് ആവും. നമ്പർ 6,
ഹാൻഡ് കർച്ചീഫ് കോയിൻ വാനിഷ്. രണ്ട് കോയിൻ എടുത്ത് ഒരു കർച്ചീഫിലിട്ട ശേഷം അത് മടക്കുന്നു. എന്നിട്ട് കോയിൻസ് ഇതുപോലെ ടേബിളിൽ തട്ടിച്ച് ശബ്ദമുണ്ടാക്കിയ ശേഷം തുറക്കുമ്പോൾ കോയിൻസ് അപ്രത്യക്ഷമാകുന്നു. ഈ ട്രിക്ക് ചെയ്യാനായി രണ്ട് കോയിൻസും കർച്ചീഫിൽ വച്ച ശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ മടക്കുക. എന്നിട്ട് അവസാനം മടക്കിയ രണ്ട് ഭാഗങ്ങൾ ചെറുവിരൽ കൊണ്ട് പിടിച്ചും മറ്റു രണ്ട് ഭാഗങ്ങൾ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് പിടിക്കുക. ശേഷം ചെറുവിരൽ കൊണ്ട് പിടിച്ച ഭാഗം വിടുകയും മറ്റു രണ്ട് ഭാഗം ഇതുപോലെ വലിച്ചു പിടിക്കുകയും ചെയ്താൽ കോയിൻസ് ഇതിനിടയിലുള്ള ഗ്യാപ്പിൽ കുടുങ്ങിക്കിടന്നോളും. കാണികൾക്ക് മനസ്സിലാവാതിരിക്കാൻ ഒരു സൈഡ് മുന്നോട്ട് കൊണ്ടുവന്ന് മടക്കിയാൽ ഈ മാജിക് പൂർത്തിയായി. ഈ ട്രിക്ക് ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കാനായി ആ രണ്ട് കോയിൻസും തമ്മിലിടിക്കുന്ന ശബ്ദം ഒഴിവാക്കാൻ കോയിൻസിന്റെ ഇരുവശവും ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുകയും ചെയ്യാം. നമ്പർ 5, ബ്രേക്കിംഗ് എ പെൻസിൽ വിത്ത് ആൻ ഇൻഡെക്സ് കാർഡ്. ഒരു പെൻസിലും ഒരു പേപ്പർ കാർഡും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മാജിക്കാണിത്. ഈ കാർഡ് ഉപയോഗിച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്ന പെൻസിൽ രണ്ട് കഷ്ണമാക്കുന്നത് കണ്ടില്ലേ? അതെ, കാർഡ് ഉപയോഗിച്ച് നമുക്ക് പെൻസിൽ മുറിക്കാൻ സാധിക്കും. എന്നാൽ കാർഡിൻ്റെ കൂടെ നമ്മുടെ ചൂണ്ടുവിരൽ കൂടി ഉപയോഗിക്കണമെന്ന് മാത്രം. വിരൽ കുറച്ച് വേദനിക്കുമെങ്കിലും അതിൻ്റെ ഫലമായി മാജിക് സംഭവിക്കുന്നു. നമ്പർ 4, കോയിൻ ത്രൂ എ ബൈൻഡർ. ഒരു ബൈൻഡറിന് മുകളിലായി ഒരു കോയിൻ വച്ച ശേഷം ഇതുപോലെ ഇളക്കുമ്പോൾ കോയിൻ ബൈൻഡറിനുള്ളിൽ വരുന്നു. ഈ മാജിക് ചെയ്യാനായി ഒരു ബൈൻഡറും രണ്ട് കോയിൻസും ആവശ്യമാണ്. ഒരു കോയിൻ ആദ്യമേ അതിനുള്ളിൽ വച്ച ശേഷം കൈകൊണ്ട് മറച്ചു പിടിക്കുക. രണ്ടാമത്തെ കോയിൻ ബൈൻഡറിന് മുകളിൽ വച്ച് ഇളക്കുന്ന സമയത്ത് സൈഡിലോട്ട് കൊണ്ടുവന്ന് കയ്യിലാക്കണം. അപ്പോൾ തന്നെ നമ്മൾ മറച്ചു പിടിച്ചിരിക്കുന്ന ഉള്ളിലുള്ള കോയിൻ റിലീസ് ചെയ്യുക. ഇത്രയും കൃത്യമായി ചെയ്താൽ നമ്മുടെ മാജിക് പൂർത്തിയായി. നമ്പർ 3, ആൻറ്റി ഗ്രാവിറ്റി റിംഗ്. ഒരു റബ്ബർ ബാൻഡും ഒരു റിങ്ങുമാണ് ഈ മാജിക്കിനായി വേണ്ടത്. റബ്ബർ ബാൻഡ് മുറിച്ച ശേഷം റിങ്ങുമായി ടൈ ചെയ്ത് ഇതുപോലെ പിടിക്കുന്നു. ശേഷം റിംഗ് അതാ ഗ്രാവിറ്റിക്കെതിരായി മുകളിലേക്ക് സഞ്ചരിക്കുന്നു. ഈ ട്രിക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. റബ്ബർ ബാൻഡിൻ്റെ ഒരു ഭാഗം നമ്മുടെ കയ്യിൽ പിടിച്ച് മറ്റേ അറ്റം വലിച്ചു പിടിക്കുക. ശേഷം പതുക്കെ കയ്യിലുള്ള ഭാഗം റിലീസ് ചെയ്താൽ നമ്മുടെ റിംഗ് മുകളിലേക്ക് പോകുന്നത് കാണാം. നമ്പർ 2, റീസ്റ്റോർ എ ക്യാൻ. ഒരു പൊട്ടിച്ച കോളാക്കാനെടുത്ത് കൈകൊണ്ട് തിരുമുന്നു. അപ്പോഴതാ ആ ക്യാൻ പഴയപടി റീസ്റ്റോർ ആവുന്നു. ഈ മാജിക് ചെയ്യാനായി ഒരു ബ്ലാക്ക് പേപ്പറോ അല്ലെങ്കിൽ ക്യാൻ ഹോൾ ഇതുപോലെ പ്രിൻ്റൗട്ടോ എടുക്കുക. എന്നിട്ട് ഹോളിൻ്റെ അളവിൽ മുറിച്ച ശേഷം ഇതുപോലെ ചെറുതായി ബെൻഡ് ചെയ്ത് ക്യാനിലൊട്ടിക്കുക. അടുത്തതായി ഒരു ചെറിയ ഹോളിട്ട് കുറച്ച് കോള പുറത്തു കളയണം. ഇതുവഴി ഉപയോഗിച്ച ക്യാൻ പോലെ തോന്നിക്കുകയും ചെയ്യും. പിന്നീട് മാജിക് തുടങ്ങുമ്പോൾ ഈ ഹോളിൽ ടൈറ്റായി പിടിച്ച ശേഷം ക്യാൻ പതുക്കെ ഇളക്കുക. അങ്ങനെ അതിലേക്ക് കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ് ക്യാൻ പഴയപടിയാവും. ശേഷം കൈകൊണ്ട് തിരുമ്മി ആ ഒട്ടിച്ച പേപ്പർ എടുത്താൽ നമ്മുടെ മാജിക് പൂർത്തിയായി. നമ്പർ 1, ഡിസപ്പിയറിംഗ് കോയിൻ ട്രിക്ക്. ഈ മാജിക്കിനായി ഒരു കോയൻ, ഒരു ഗ്ലാസ് വെള്ളം, പിന്നെ ഒരു കഷ്ണം തുണി എന്നിവയാണ് വേണ്ടത്. ആ കോയിൻ എടുത്ത് തുണിയിൽ വെക്കുകയും വെള്ളം ഗ്ലാസ്സിന് മുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. എന്നിട്ട് കോയിൻ ആ ഗ്ലാസ്സിലിട്ട ശേഷം നോക്കുമ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. വളരെ സിമ്പിളായി മാജിക് ചെയ്യാൻ കോയിൻ്റെ ഷേപ്പിലുള്ള ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലാസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ നമുക്ക് ആവശ്യമാണ്. ഇത് നമ്മുടെ കയ്യിൽ വെച്ച ശേഷം തുണിയിൽ കോയിൻ വെക്കുന്ന സമയത്ത് ഇവ രണ്ടും എക്സ്ചേഞ്ച് ചെയ്യുക. ശേഷം കോയിന് പകരം ഈ ഫേക്ക് കോയിൻ വെള്ളത്തിലിടുമ്പോൾ അവ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വെള്ളത്തിൽ കിടക്കുകയും മാജിക് സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് മാജിക്കാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.